ആളെ ഞാൻ ഇറങ്ങോടാ. ഓക്കെ, ആ നിങ്ങൾ വന്നാൽ മതി, വന്നാൽ മതി. ഓക്കെ, ആ മഹി, എടി മഹി, എടി ഡോർ തുറക്കാൻ പറ്റുന്നില്ല മഹി. എടി മഹി, നീ ഒന്ന് വന്നേ ഒന്ന് മഹി. എടി ഇതായിരുന്നല്ലേ നിന്റെ പണി. എടി വാതിൽ തുറക്കടി. ഇല്ല, നീ എത്ര അവിടെ കിടന്ന് കൂവിയാലും ഞാൻ വാതിൽ തുറക്കത്തില്ല. എടി നീ മര്യാദക്ക് വാതിൽ തുറന്ന ചുമ്മാ അനാവശ്യ കാര്യം കാണിക്കല്ലേ. എനിക്ക് പോവാനാണ്. നീ ഇന്ന് പോയതുപോലെ തന്നെ. എടി മഹി, നീ ഒന്ന് വാതിൽ തുറക്ക്, ഞാൻ കാര്യം പറയട്ടെ. നീ വാതിൽ തുറക്ക്. ഇല്ല, ഞാൻ തുറക്കത്തില്ല. വാതില് എത്ര അടിച്ചു പൊട്ടിച്ചാലും ഞാൻ വാതില് തുറക്കത്തില്ല. നീ ഒന്ന് തുറക്കോ. ഇല്ല. നീ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് ചാവിന്നും തപ്പണ്ട, അതൊക്കെ എന്റെ കയ്യില. നിന്നെ എന്റെ കൈ കിട്ടി ഞാൻ മൂക്കിടിച്ച് പറഞ്ഞു കേട്ടോ. അതെന്തായാലും ഇപ്പൊ ഒക്കൂല. നിന്റെ ഫ്രണ്ട്സ് വന്നിട്ട് പോയിട്ട് വേണമെങ്കിൽ ഞാൻ വാതിൽ തുറക്കാം. അമ്മര് വരട്ടെ, അമ്മമാർക്ക് കണ്ടിട്ട് കൊടുത്താലല്ലേ അമ്മ പിന്നെ ഇങ്ങോട്ട് വരത്തില്ലല്ലോ. ശരിയാക്കി തരാം. അമ്മരുണ്ടല്ലേ നീ ട്രിപ്പിന് പോകുന്നത്, ഞാൻ കാണിച്ചു തരാം നീ ട്രിപ്പിന് പോകുന്നത്. മഹി, എടി എനിക്ക് തലയിറങ്ങുന്ന പോലെ. എടി വാതിൽ തുറക്കടി. അയ്യോ, എടി ഓക്സിജൻ കിട്ടുന്നില്ല. ആ ജനലുണ്ടല്ലോ, ആ ജനലിൽ ഒരു വാതിൽ തുറന്നിടും, അപ്പൊ ശരിയാവും. അപ്പൊ ഓക്സിജൻ കിട്ടിക്കോളും. ഇല്ല, തുറക്കത്തില്ല. ഞാനാണത് നിനക്ക് കാണിച്ചുതരാം. എനിക്ക് ഈ വീട്ടിൽ ഒരു വിലയില്ല. നീ വാതിൽ തുറക്കുന്ന പരിപാടി എനിക്കറിയാം കേട്ടോ. ആ നിന്നോ, ശരിയാ നിനക്ക്. ആ അടുക്കള വാതിൽ ഞാൻ പൂട്ടിയിരിക്കാം. അങ്ങോട്ട് ചെന്നിട്ട് ഒരു കാര്യമില്ല. രണ്ടെണ്ണം കൂടെ കെട്ടിമുറിക്കാം കേട്ടാ. അഭിയൊന്നും പറഞ്ഞില്ലേ? ഇല്ല, പറഞ്ഞില്ല. ആ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. നിങ്ങൾ എവിടെ ട്രിപ്പ് പോകുന്നു പറഞ്ഞു. അതെന്ന് രാവിലെയാണ് നമ്മളെല്ലാം കൂടെ തീരുമാനിച്ചത്. ആണോ? എന്നാ പിന്നെ എന്തിനാ നിക്കുന്നേ, പോകുന്നില്ലേ? ഞങ്ങളുടെ കൂടെ അഭിയുണ്ട്. അഭിയോ? പോടന്ന്. അഭി വരുന്നേ? അയ്യോ, അഭി ഞങ്ങൾ ഒരുമിച്ച് പോവാനാ പ്ലാൻ ചെയ്തേക്കുന്നേ. അഭിയോ? അവൻ വരുന്നൊന്നുമില്ല. അവൻ നിന്നെ പഠിച്ചതായിരിക്കും. വരുന്നില്ലെന്ന്? അവനല്ലേ നമ്മളെ ട്രിപ്പ് പോണെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയേ. ആയിരിക്കും. പിന്നെ ആ ഐഡിയ ഡ്രോപ്പ് ചെയ്തു. ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അവനോട് ഭയങ്കര വിഷമം. അല്ല, കുറച്ചു മുന്നേ വിളിച്ചപ്പോഴും അഭി ഇവിടെ റെഡിയായിട്ട് നീ പെട്ടെന്ന് വരാൻ പറഞ്ഞോണ്ടല്ലോ. അങ്ങോട്ട് നിങ്ങളുടെ അങ്ങനെ പറഞ്ഞല്ലോ. അവൻ തന്നെയാണ് എന്റെ അടുത്ത് പറഞ്ഞു കുറച്ചു മുന്നേ അവൻ പോകുന്നില്ല എന്ന്. നീ അവനെ വിളിച്ചേ. അയ്യോ, വിളിക്കാൻ നിക്കണ്ട, അവൻ ഭയങ്കര ഉറക്കുവാ. നമ്മളെ വിളിച്ചു വരുത്തിട്ട് അവൻ കിടന്നു ഉറങ്ങണം. എന്ത് ഓവർ അടയത്. അതെ, ഇപ്പൊ എന്ത് ചെയ്യാന്? നിങ്ങൾ വെക്കോ, നിങ്ങൾ വെക്കോ. പിന്നെയും അഭി, എന്തിനാണ് നമ്മളെ വിളിച്ച് ഇങ്ങനെ നാണം കെടുത്തുന്നത്? നീ വന്നേ. നാണം കെടണ്ട, വെറുതെ എല്ലാം പോയി നാണം കെട്ടു. ഇവിടെയായിരിക്കണം പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചു വരുത്തിട്ട് നീ വരാത്ത വലിയ മോശം കേട്ടോ. ആര് പറഞ്ഞു ഞാൻ വരുന്നില്ലെന്ന്? നിന്റെ ഭാര്യ. എന്തായാലും പ്ലാൻ പൊളിഞ്ഞ്. നിങ്ങൾ രണ്ടും നിക്കാതെ വീട്ടിൽ പോവാൻ നോക്ക്. പോ.
വേണ്ടല്ലയ്യാ ജയിലിലോട്ട് ട്രിപ്പ് പോകാൻ എന്തായാലും ഇപ്പൊ സമയമില്ല. നീ ആ ട്രിപ്പ് ക്യാൻസൽ ക്യാൻസൽ എടാ നിങ്ങൾ നിന്നേ ഇടി മര്യാദക്ക് നീ തുറന്നു അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ ചാടും. എന്റെ വെറുതെ ക്ഷമയെ പരീക്ഷിക്കുന്നു ഞാൻ ചാടുന്ന ചാടുവേ മഹിയോ അവനെ വാശി കേട്ടിരുന്നത് അവൻ ചാടും അവൻ ചാടി കാലും കൈ ഒടിഞ്ഞാലേ ഒരു മൂലയ്ക്ക് കിടക്കും അത്ര തന്നെ അങ്ങനെ ഞാൻ കൈയും കാലും ഒടിഞ്ഞ് കിടക്കൂലടി ഞാൻ ആത്മഹത്യക്ക് ശ്രമിച്ചാണെന്നും അതിന് നീയാണ് കാരണക്കാരിയെന്നും ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പറയും. ആഹ് അപ്പൊ ഞാൻ ഹോസ്പിറ്റലില് നീ ജയിലില് ചാടും. ഞാൻ ചാടുന്നു വേണ്ട ഞാൻ വാതിലോർക്കാം. ആ വാ അങ്ങനെ വഴിക്ക് വാ തുറക്ക് തുറക്ക്.